ഉണ്ടോ അവിടെ സ്റ്റുഡിയോ? ശിവൻസ്? കുടുംബ ശിവൻസ് മാത്രമേ ഉള്ളൂ. ആ ശിവൻസ് സ്റ്റുഡിയോ. എന്റെ പേര് ശിവൻകുട്ടിയാണ്. കുടുംബ സ്റ്റേഡിയത്തിന്റെ തൊട്ടപ്പുറത്താണ് പഴയ പോലീസ് സ്റ്റേഷൻ. വീട് അടൂര്. ഇത് അടൂര് എന്നുള്ള ശിവൻകുട്ടി ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണ്. ശിവൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കുടുംബങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. വലിയ സന്തോഷമാണ്. നമ്മുടെ ഒരു ഒരു വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രകടനമാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ശിവൻകുട്ടി ചേട്ടാ. കളക്ടർ സാറിന് വരച്ച പടം നൽകിയോ? സന്തോഷമായി. എന്താണ് ഇങ്ങനൊരു ചിത്രം വരയ്ക്കാനുള്ള? പണ്ട് മുതലേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പടം വരയ്ക്കണം എന്നുള്ളൊരു. അതിൻ്റെ കാരണം എന്താ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ആയിട്ട് എനിക്ക് എന്നിൽ നിന്നൊരു ആദരം സാറിന് കൊടുക്കാനായിട്ടുള്ളൊരു. അതിപ്പോൾ തോന്നിയ ഈ കൊറോണ കാലത്ത് തോന്നിയാണോ? അതിന് മുമ്പ് മുതലേ ഉണ്ട്. പ്രളയ നമ്മുടെ പ്രളയ കാലത്ത് ഉള്ള സമയം മുതൽ സാറിൻ്റെ പ്രവർത്തനങ്ങളും സമീപനം ഒക്കെ ആയിട്ടുള്ള ഇത് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ തോന്നിയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം നടന്നു. എങ്കിലും എൻ്റെ വൈഫ് ഈ 4-ാം തീയതി മരിച്ചു പോയി. അപ്പോൾ അതിൽ നിന്നൊരു അതിനെയൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ഈ പടം സാറിന് വേണ്ടി സമർപ്പിച്ചത്. സാധാരണ ഇങ്ങനെ കുടുംബത്തിലൊരു മരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും വളരെ വിഷമത്തിൽ. അങ്ങനെ തന്നെയാണ്. ശിവൻകുട്ടി ചേട്ടനും എനിക്കറിയാം. എന്നാലും അങ്ങനെ കഴിയുന്നതിൽ ഭിന്നമായി ഇതൊരു സമൂഹത്തിനൊരു കാഴ്ചപ്പാടും കൂടെയാണോ? വയസ്സ് 4-ാം തീയതി മരിച്ചു. 4-ാം തീയതി സാറ് കളക്ടർ സാറ് എന്തു പറഞ്ഞു? അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചോ? സ്വീകരിച്ചു. ഞാൻ ചെറുപ്പം പോലെ വരയ്ക്കുമായിരുന്നു. പക്ഷേ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എങ്കിലും വർക്ക് ചെയ്തുള്ള ഒരു ഇതാണ്. ലളിതകല അക്കാദമിയിലൊക്കെ അവിടുത്തെ ക്യാമ്പിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വൈഫ് ജീവിച്ചിരുന്നപ്പം കളക്ടറെ അറിയാവുന്ന ആളാണോ? എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആളാണോ? വൈഫിൻ്റെ ആത്മാവിനുള്ള ഒരു സമർപ്പണം കൂടിയാണ്. സമർപ്പണം കൂടി. ശരി, സന്തോഷമായിരിക്കുന്നു.